ഈ മൊബിലിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രൈസ് വാട്ടർ കൂപ്പർ എന്ന കമ്പനിക്ക് അത് അനധികൃതമായിട്ടാണ് ഈ മൊബിലിറ്റി ഹബ്ബുമായി ബന്ധപ്പെട്ട രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള കരാർ കൊടുത്തിരിക്കുന്നത് എന്ന ആക്ഷേപമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. കെപിഎംജി എന്ന കമ്പനിക്ക് പ്രളയ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പദ്ധതിരേഖ തയ്യാറാക്കുന്നതിനുള്ള അവകാശം നൽകിയതിനെതിരെയും പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ പ്രൈസ് വാട്ടർ കൂപ്പർ കമ്പനിക്ക് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. വിവിധ കമ്പനികളുമായി ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ കെഎസ്ആർടിസിയുടെ എംഡി ബിജു പ്രഭാകർ പറയുന്നത് അതാണ്, അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നു. സ്വാഭാവികമായി നമ്മുടെ കെഎസ്ആർടിസിയെ സംബന്ധിച്ചിടത്തോളം നാടൊട്ടുക്ക് സ്വത്തുക്കളുണ്ട്, പലയിടത്തും കെട്ടിടങ്ങളുണ്ട്, നല്ല കെട്ടിടങ്ങളുണ്ട്. പക്ഷേ ഈ കെട്ടിടങ്ങളിൽ പലപ്പോഴും വാടകക്കാരില്ല, ആളുകൾക്ക് താല്പര്യമില്ലാത്ത നിലയിലേക്ക് അത് മാറി. അപ്പോൾ കെഎസ്ആർടിസിയുടെ കെട്ടിടങ്ങളും സ്ഥല സൗകര്യവും എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാം എന്നുള്ള ചിന്തയിൽ നിന്ന് ബിജു പ്രഭാകർ അടക്കമുള്ള കെഎസ്ആർടിസിയുടെ ഉന്നത രംഗത്തുള്ളവരുടെ പുതിയ കൂടിയാലോചനകളുടെ ഭാഗമായിട്ടാണ് ഈ മൊബിലിറ്റി ഹബ്ബ് എന്നുള്ള ആശയം വരുന്നത്. ഒരു പ്രസ്ഥാനത്തെ പുനരുജ്ജീവിപ്പിച്ചെടുക്കാനുള്ള ശ്രമമാണ്. ആ ശ്രമത്തിന് പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന് സ്വാഭാവികമായി കമ്പനികളുടെ സഹായം തേടേണ്ടി വരും. അങ്ങനെ സഹായം തേടുന്ന കമ്പനികൾക്ക് ഏതെങ്കിലും തരത്തിൽ ഭരിക്കുന്നവരുമായി ബന്ധമുണ്ടെങ്കിൽ അത് പാടില്ല എന്ന് നമ്മൾ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈസ് വാട്ടർ കൂപ്പർ എന്നുള്ള കമ്പനി ഇത്തരത്തിൽ പദ്ധതി രേഖകൾ തയ്യാറാക്കുന്നതിനും വികസന മാതൃകകൾ ഉണ്ടാക്കുന്നതിനുമൊക്കെ പേര് കേട്ട ഒരു സ്ഥാപനമാണ്. നേരത്തെ നമ്മൾ കെപിഎംജിയുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ, കാരണം അന്ന് പ്രളയ ദുരിതാശ്വാസത്തിന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കെപിഎംജിയെ പോലുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് ലോകപ്രശസ്തമായ ഒരു കമ്പനിയാണ്. പക്ഷേ അവരിൽ ദുരൂഹതകളുണ്ട് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതി രേഖകൾ തയ്യാറാക്കുക എന്ന് പറയുന്നത് ആ പ്രോജക്റ്റ് മുഴുവൻ ആ കമ്പനി ഏൽപ്പിച്ചു കൊടുക്കലല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പദ്ധതി രേഖ തയ്യാറാക്കൽ മാത്രമാണ്. അതിന് ഒരു കമ്പനിക്ക് അവസരം നൽകുമ്പോൾ അതിനകത്ത് തുടക്കത്തിലെ കല്ലുകടി ഉണ്ടാക്കുന്നത് ശരിയോ എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആരെങ്കിലുമായി ആ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധമുള്ളവർ ഉണ്ട് എങ്കിൽ, ഇതിപ്പോൾ എല്ലാ ആരോപണങ്ങളും വന്നു നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടാണ്. കാരണം എല്ലാ ഇതുപോലെ പ്രവർത്തിക്കുന്ന ഐ ടി മേഖലയുമായും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന മിക്കവാറും കമ്പനികൾക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട്. അതുകൊണ്ട് അവരൊന്നും കേരളത്തിൽ ഇടപെടൽ നടത്താൻ പാടില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഒരു പക്ഷം. പിന്നെ അങ്ങനെ ഈ പാർട്ടി ബന്ധം വച്ചിട്ട് ഇത്തരത്തിൽ കരാറുകൾ കൊടുക്കുമ്പോൾ പൊല്ലാപ്പുകളിലേക്ക് ചെന്നു പോകുന്ന ഉദാഹരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷം നിരന്തരം ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതും മറ്റൊരു പക്ഷം. ബെവ്ക്യൂവിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടല്ലോ, അത് നിർമ്മിച്ച ഫെയർകോഡ് എന്ന് പറയുന്ന കമ്പനി എന്തുമാത്രം പൊല്ലാപ്പാണ് സംസ്ഥാന സർക്കാരിന് തന്നെ ഉണ്ടാക്കി വെച്ചത്. മാധ്യമമാർക്ക് ഉണ്ടാക്കിയ പൊല്ലാപ്പ് പോട്ടെ, അത് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും ബാറുകളിലേക്ക് മാത്രമാണ് ബെവ്ക്യൂവിൻ്റെ ക്യൂ രജിസ്ട്രേഷൻ നടക്കുന്നത്. കൂടുതലായും ബിവറേജസ് കോർപ്പറേഷന് സാധാരണഗതിയിൽ കിട്ടിയിരുന്ന തുകയേക്കാൾ 30 കോടിയോളം രൂപ നഷ്ടമാണ് കഴിഞ്ഞ ഒരു മാസം ഉണ്ടായത്. അതേസമയം ബാറുകൾക്ക് അത്രയും തുക അധികമായി കിട്ടി. ബാറുകൾ സാധാരണ എടുത്തിരുന്ന സ്റ്റോക്കിൻ്റെ 3 ഇരട്ടിയൊക്കെയാണ് ഇപ്പോൾ സ്റ്റോക്ക് എടുക്കുന്നത്. കാരണം ഇതിൽ ആപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ കിട്ടുന്നത് ബാറുകളിലേക്കാണ്. ബിവറേജസ് കോർപ്പറേഷനിൽ ഈറ്റ അടിച്ചിരിപ്പാണ് ആളുകൾ. ആ ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ മുന്നിൽ തന്നെ പ്രകടമായ ഉദാഹരണങ്ങൾ ചില സ്വാധീനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ കരാറുകൾ നൽകിയത് കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ വിമർശനങ്ങൾ ഉയരുന്നത് എന്ന് നമുക്ക് പറയാമെങ്കിലും, എന്തെങ്കിലും ഒരു ശ്രമം തുടങ്ങി വയ്ക്കും മുമ്പേ അതിന് വിഘാതം സൃഷ്ടിക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. സാധാരണ ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെയാണ് എപ്പോഴും അങ്ങനെ ഒരു ആരോപണം ഉയരാറുള്ളത്. കാരണം എന്ത് തുടങ്ങണമെന്ന് പറഞ്ഞാലും അതിനൊക്കെ എന്തെങ്കിലും ഒരു എതിർപ്പുമായി വരും. പണ്ട് കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിലും ട്രാക്ടറുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും ഒക്കെ അത്തരത്തിലുള്ള എതിർപ്പുമായി വന്ന ചരിത്രമുണ്ട്. പക്ഷെ അതിപ്പോൾ മാറി എന്ത് തുടങ്ങി വയ്ക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവിടെ ഒരു എതിർപ്പുമായി എത്തുന്നുണ്ട്. അങ്ങനെ എതിർപ്പുമായി എത്തുന്നതിൽ കുഴപ്പമില്ല, പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണത്. പക്ഷെ ആ എതിർപ്പിനെ, ആ വിയോജിപ്പിൻ്റെ സ്വരത്തിനെ അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ രമേശ് ചെന്നിത്തലയെ കഴിയുന്നില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് ഇട്ടിട്ട് പോവുകയാണ്. അതാണ് രമേശ് ചെന്നിത്തല പലപ്പോഴും ഇത്തരം ആരോപണങ്ങളുമായി രംഗത്തെത്തുമ്പോൾ ഇത് കഴമ്പില്ലാത്ത ആരോപണങ്ങൾ എന്നുള്ള തോന്നൽ
സാധാരണക്കാരിൽ ഉണ്ടാകുന്നത്.